എന്തിന് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ കരഞ്ഞു പോയി. മതിയായി, ഒന്നും പറയ. നല്ല സിനിമ, ഗുഡ് ഫിലിം പ്രസന്റഡ് ഇൻ റോങ് പീപ്പിൾ. സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട്. മിസ് കട്ട വെയിറ്റിംഗ് ആണ്. ഓ മൈ ഗോഡ്, ക്ലൈമാക്സ്. ഓഫ് കോഴ്സ് എന്തൊരു രോമത എളിച്ചു നിന്നത് കാണിട്ടില്ല. അടിപൊളി ബാഗെ, എല്ലാരും കാണണം കേട്ടോ. മസ്റ്റ് വാച്ച് പാടാണ്. സ്പീച്ച്ലെസ്. കൊള്ളാം, നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. ക്ലാസ് ആയിപ്പോയി, കുറച്ചുകൂടെ മാസാക്കാന്നൊരു ആഗ്രഹമുണ്ട്. ക്ലാസ് പടമായിപ്പോയി കുറച്ചുകൂടെ. എന്താ പറഞ്ഞ പൊളിയായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നില്ല. എനിക്ക് ബേർത്ത് വാച്ചായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ബ്രോ കിടിലം പടം, ഇതിനൊക്കെയാണ് അവര് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാൽ ആലോചിച്ചപ്പോ എനിക്ക് കരച്ചിൽ വരണ്ട്. ഇഷ്ടപ്പെട്ടു എൽ ജെ പിന്നെ മേക്കിംഗ് തന്നെ ഇഷ്ടപ്പെട്ടു. ലാലേട്ടനൊക്കെ അവര് ചുമ്മാ ഡിഗ്രി വിട്ടു. കിടിലം പടം കാണണം, മസ്റ്റ് വാച്ചാണ്. കിടിലം പടം നെഗറ്റീവ് വരുന്നുണ്ട്, പക്ഷേ നല്ല പടമാണ്, മനസ്സിലായവർക്ക് നല്ല മൂവിയാണ്, സൂപ്പർ മൂവിയാണ്. ലിജോ പടം, ലിജോ പടം നല്ല സിനിമയായിരുന്നു. എക്സ്പെക്ട് ഇതുപോലെ നല്ല ഡയറക്ഷൻ ആയിരുന്നു, സിനിമാറ്റോഗ്രാഫി നല്ലായിരുന്നു, നല്ലായിരുന്നു. ബി ജി എം ഭയങ്കര വെൽ കോമ്പോസ്ഡ് ആയിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ നല്ല മികച്ച രീതിയിലായിരുന്നു. സൂപ്പർ പടമാണ്, തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ആർട്ടിസ്റ്റിക്കലി ആണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു ഇതാണ്. ഫാൻ ഇതാണ്, നല്ല സിനിമയാണ്. ഗുഡ് ഫിലിം പ്രസന്റഡ് ഇൻ റോങ് പീപ്പിൾ, ഇത്രയേ ഉള്ളൂ. നല്ല സിനിമയാണ്, കൾട്ട് ഫിലിമാണ്. ഡബിൾ ബാരൽ പോലെ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായിരിക്കും. നല്ല സിനിമയാണ്. ന്യൂ തിയേറ്ററിൽ വേണം, ഡബിൾ ബാരൽ കാണാൻ പോയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു, പക്ഷേ ഇത് പിന്നെ ചർച്ച ചെയ്യപ്പെടും. നല്ല സിനിമയാണ്. പാലഭിഷേകം ചെയ്യാൻ വന്നോ ഇഷ്ടപ്പെടാതെ നമുക്കും ചെയ്യാൻ പറ്റൂല. കട്ടൗട്ടിൽ പാലഭിഷേകം ഒഴിക്കേണ്ടവർ അങ്ങനെ ഒഴിക്കട്ടെ, നല്ല സിനിമ, അത്രയേ ഉള്ളൂ. പൊളി പടം, നല്ല മേക്കിംഗ്, പൊളി. ഒരു രക്ഷയില്ല, കിടിലം പടം, കിടിലം പടം. ഇത് പറയാനൊന്നുമില്ലല്ലോ, ലാലേട്ടൻ്റെ പെർഫോമൻസ് പൊളി. പിന്നെ ലിജോ ജോഷ് പല്ലിശ്ശേരി, ഒന്നും പറയില്ല, അത് തന്നെയാണ്. നല്ല ഫിലിമായിരുന്നു, കുഴപ്പമില്ല, നല്ല ഭംഗി, അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ ഫാനാണ്, അത് ആരാണ് ലാലേട്ടൻ ഫാൻ അല്ലാത്തത്? കൊള്ളായിരുന്നു, കുഴപ്പമില്ല, കുഴപ്പമില്ല. പാർട്ട് വെയിറ്റിംഗ് ആണ്, എന്തായാലും ഫസ്റ്റ് കണ്ടതാണല്ലോ, അപ്പോൾ പിന്നെ സെക്കൻഡ് എന്തായാലും കാണണമല്ലോ. ഓക്കെ ഫൈൻ, താങ്ക്. വാലിബൻ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ ഒരു ലിജോ ജോസിൻ്റെ പടം, അത്രേ ഉള്ളൂ. പിന്നെ മോഹൻലാലിൻ്റെ സിനിമയാണ്, ഞങ്ങൾ അവതരിപ്പിക്കുന്ന മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. ആ അതെ അതെ, അവരവരുടേതായിട്ടുള്ള രീതിയിൽ, അതായത് ലിജോസ് എങ്ങനെയാണ് മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ള ഒരു സംഭവമാണ്, ആ ഒരു സംഭവമുണ്ട്. ഫാൻസിന് വേണ്ടിയുള്ളൊരു സിനിമയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പിന്നെ ഒരു സിനിമാസ്വാദകനായിട്ട് നമുക്കൊരു വെറൈറ്റി, ഇതുപോലൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല, ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളൊരു സാധനം. ഈ അമർ ചിത്രകഥ എന്നൊക്കെ അവർ പറയുന്ന പോലെ, അതായത് ഇതുവരെ പടം കണ്ടിറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുവരെ കണ്ടത് നീച്ചം, ഇനി എന്താണ് കാണാനുള്ളതെന്നുള്ളൊരു സംഭവം ലിജോ കൊടുത്തിട്ടുണ്ട്. പാർട്ട് ടു അവർ ചിലപ്പോൾ എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു സംഭവം നമുക്ക് ഒന്ന് കാണണമെന്ന് തോന്നുന്നില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യാം, നോക്കാം. ഓക്കെ, താങ്ക് യു. നല്ല ബ്രോ, നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. എന്താ സിനിമയിൽ ഒരുപാട് നല്ല പടമാണ്, അത് ഓരോരുത്തർക്കും ഓരോന്നല്ല ഇഷ്ടപ്പെടുന്നു. നല്ല പടം, ആ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, ആ കൊള്ളായിരുന്നു, ആ സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. തിയേറ്റർ എൻട്രി ഒക്കെ സൂപ്പറാണ്, തിയേറ്ററൊക്കെ അടിപൊളി. ആ ലിജ ജോസ് പല്ലിശ്ശേരി സിനിമയാണ് ഫുള്ളായിട്ട്. ലിജ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ അങ്ങനെയാണ്. നല്ല സിനിമ, നല്ല സിനിമ. ആ എക്സ്പെക്റ്റഡ് ഇതന്നെയായിരുന്നു. ആ മോഹൻലാൽ നല്ല രസമായിട്ടുണ്ട്. തിയേറ്റർ കുലുങ്ങിയില്ല, എന്നാലും കൊള്ളാം, 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 കൊള്ളാം. സിനിമ
ഒന്നും പറയാല നല്ലതാണ്, കുഴപ്പമില്ല, സൂപ്പറാണ്. ഓൺലൈനിൽ അവനെയും കൊള്ളാം. ഏതാ സിനിമ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, സത്യം പറയാലോ. കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര ലാഗിങ് ആയിരുന്നു, എക്സ്പെക്ടേഷൻ വളരെ കുറവായിരുന്നു. ആ അതൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ഇത് വളരെ മോശമായിരുന്നു, വളരെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. മോഹൻലാൽ ഒരു ആവശ്യമില്ലാണ്ടായിരിക്കും കാരണം. വിദേശത്ത് അത്രയും കുലുങ്ങിയില്ല, കുറച്ച് ചിരി ഉണ്ടായിരുന്നു അവസാനമൊക്കെ ആയപ്പോഴേക്കും. കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാണുന്നെങ്കിൽ. പാർട്ട് ടുവിന് വെയിറ്റിംഗ് അല്ല, അല്ല കൊള്ളാം 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 കൊള്ളാം. ക്ലാസ് ക്ലാസ് നല്ല സിനിമ, നല്ല നല്ല ഷോ, നല്ല ഒരുപാട് ഫ്രെയിംസും കാര്യങ്ങളുണ്ട്, ഓരോ ഷോട്ടായാലും നല്ല ഡയറക്ഷനും കാര്യങ്ങളും ഉണ്ട്. മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ. അല്ല നമ്മളെ ലിജോ ജോസ് ആ ഒരു മൂവിയാണ്.